കനമുള്ള നേതാക്കളുടെ കള്ളിയിലായിരുന്നു എന്നും കാനം രാജേന്ദ്രൻ. സി അച്യുതമേനോനും ടി വി തോമസിനും പി കെ വിക്കുമൊപ്പം പ്രവർത്തിച്ച യൗവനം നൽകിയ കരുത്ത്, ആ വാക്കുകളിലെ നിലപാട് കാനത്തെ ശ്രദ്ധേയനാക്കി സി പി ഐയിലെ ഡാങ്കേയിസ്റ്റ്. 70കളിൽ 20 വയസ്സിൽ കാനം എ ഐ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറി. സുധാകർ റെഡ്ഡിയും സി കെ ചന്ദ്രപ്പനുമായിരുന്നു അന്ന് സി പി ഐ യുവത്വത്തിന്റെ ദേശീയ നേതാക്കൾ. പിന്നീട് കിസാൻ സഭയുടെയും എ ടി യു സിയുടെയും അമരക്കാർ. പഴയ തൊഴിലാളികളെ ചേർത്തു പിടിക്കുമ്പോൾ തന്നെ ന്യൂജൻ തൊഴിലാളികൾക്കും കാനം സംഘടനാബോധം പകർന്നു. 80കളിൽ നിയമസഭാംഗമായപ്പോൾ നാട് പുതിയ കാനത്തെ കണ്ടു. കൊല്ലത്തെ സി പി ഐ നേതാവിന്റെ വീട്ടിൽ ചെന്ന് അന്ന് പോലീസ് പട്ടിച്ചങ്ങല വരെ കൊണ്ടുപോയി. സഭയിൽ കാനം പൊട്ടിത്തെറിച്ചു. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മുഖത്തു നോക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പോലീസിനെ അറിയാം, ആ ചെങ്ങല നാളെ നിങ്ങൾക്കായി ആവശ്യം വരും. കാനത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങൾക്കായി എല്ലാവരും കാത്തിരുന്നു. പന്ന്യൻ രവീന്ദ്രന് ശേഷം കാനം സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ വെളിയത്തിന്റെയും ചന്ദ്രപ്പന്റെയും വീര്യം തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലായി സി പി ഐ. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ കാനം ഒന്നാം പിണറായി സർക്കാരിനെ നിർഭയം തിരുത്തി. ശബരിമല വിഷയത്തിൽ പിണറായിയേക്കാൾ ശക്തമായി പിന്തുണച്ചു. പുതിയ കാലത്ത് കാനം അറിഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ വിയോജിപ്പുകളുടെ തലത്തേക്കാൾ യോജിപ്പിന്റെ മാനങ്ങൾ വർദ്ധിപ്പിക്കണം. അവശേഷിക്കുന്ന ചുവപ്പ് തുരുത്തുകളുടെ സംരക്ഷണത്തിന് അത് അനിവാര്യം. മാറ്റം മാത്രമാണ് മാറാത്തത് എന്ന മാർക്സിയൻ കാഴ്ചപ്പാട് കാനത്തിന്റെ മൗനത്തിനും തലയെടുപ്പായി. അപ്പോഴും സി പി ഐ ആർക്കും പിന്നിലല്ലെന്നും മുന്നണി രാഷ്ട്രീയത്തിൽ വല്യേട്ടന്മാരില്ലെന്നും സ്വന്തം സഖാക്കൾക്ക് ആത്മവിശ്വാസം പകർന്നാണ് കാനം രാജേന്ദ്രൻ അവസാനമായി ചെങ്കൊടി പുതയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.